ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ലതാ ശുചി സെറ്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇതിപ്പോ ഏകദേശം ഒരു 5 മണിക്കൂറോളം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത അരിയാണ്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിവിടെ ഈ അരിയുടെ പകുതി അരി മാത്രമായിട്ട് പകുതി അരി എടുത്ത് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഈ അരിയുടെ പകുതി നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തിലോട്ട് ഒന്നിട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ ഇപ്പൊ മറ്റൊന്നും ചേർക്കുന്നില്ല, ഈ അരി മാത്രമാണ് പകുതി അരി അരച്ചെടുക്കുന്നത്. ഇതിന്റെ കൂടെ വെള്ളം കൂടെ ചേർക്കണം. നമ്മള് മിക്സിക്കകത്തിട്ട് അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അരിയുടെ മുകളിൽ വെള്ളം വരാൻ പാടില്ല, അരിയേക്കാളിലും കുറച്ച് താന്ന് നിൽക്കാനേ പാടുള്ളേ. ഈ ഒരു ലെവലിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അരി അരിഞ്ഞു കിട്ടാൻ നമുക്ക് ഒരുപാട് താമസിക്കും. ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അരി ഞാന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഞാൻ ഇനി മാറ്റുന്നുണ്ട്, ബാക്കി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തവി മാവ് ഞാന് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ കൂടെ ഒരു 5 ഗ്ലാസ് വെള്ളം. ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പേ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതിന് നമ്മൾ കപ്പി കാച്ചുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പൊ ഞാനത് അടുപ്പയിലോട്ട് വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പൊ ഈ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഈ മാവ് കട്ട പിടിക്കാൻ പാടില്ല, നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതൊന്ന് കുറുകി വരുന്ന സമയം വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞ് ഇങ്ങനെ മാവ് കുറുക്കിയെടുക്കുന്നതിന് നമ്മൾ കപ്പി കാച്ചി എടുക്കുക എന്നാണ് പറയുന്നത്. ഈ മാവ് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മുടെ മാവ് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ കപ്പി കാച്ചിയെടുക്കണം. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ അപ്പോഴത്തേക്ക് ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിലോട്ട് ഒന്നിട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. ഇതൊരു 1/2 ഗ്ലാസ് ചോറുണ്ട്, ആ ചോറും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മള് 2 ഗ്ലാസ് അരി എടുത്ത് നമ്മൾ കപ്പി കാച്ചാതായി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരി ചോറിട്ട് കൊടുക്കണം. പക്ഷെ എനിക്കിവിടെ ഈ കപ്പി കാച്ചി ചോറും കൂടെ ചേർത്ത് എടുക്കുന്നതാണ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിന്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ഈ ചോറിന് മുകളിൽ വെള്ളം വരാൻ പാടില്ല, ആ ഒരു അടിയിൽ വെള്ളം നിക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും കരട് കാണരുത്, പാലപ്പത്തിന്റെ അരി അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ നമ്മുടെ അടുത്ത ട്രിപ്പ് അരിയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം അരച്ചു വെച്ച മാവിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മുടെ കപ്പി കാച്ചി വെച്ചത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് തണുക്കാൻ പാടില്ല, ഒരു ചെറിയ ചൂടോടെ വേണം നമ്മൾ ഈ കപ്പി കാച്ചിയത് ഈ മിക്സിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ കപ്പി കാച്ചിയത് മുഴുവനും ഞാൻ ഇതിനകത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഞാന്
രാത്രിയിലാണിത് അരച്ചു വെക്കുന്നത്. രാവിലെ നമുക്ക് അപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് നമുക്ക് നല്ലവണ്ണം പൊങ്ങിക്കിട്ടും. ഇപ്പൊ നമ്മുടെ മാവ് നമുക്കൊന്ന് നോക്കാവേ. നമ്മുടെ മാവ് നന്നായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് രാത്രിയിൽ ഒരു 10 മണിയായപ്പോഴാണ് ഞാൻ അരച്ചു വെച്ചത്. ഇപ്പൊ ഏകദേശം 8 മണിയായിട്ടുണ്ട് രാവിലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതിനകത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് തേങ്ങായും ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്തില്ലെങ്കിലും ഇത് നല്ല പാലപ്പമായിട്ട് കിട്ടും. ഇനി തേങ്ങ ചേർക്കേണ്ടവരാണെങ്കിൽ നമ്മൾ മുമ്പലെ ദിവസം അരച്ചു വെക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്താലും കുഴപ്പമില്ല. ഇതിപ്പോ തേങ്ങ ഇല്ലെങ്കിലും ഈ പാലപ്പം നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാവേ. ഇതിന്റെ കൂടെ വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഉണ്ട് ഇതിനകത്തില്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മാവ് അതിനകത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. രണ്ട് ഹോൾസ് ഒക്കെ വീണ് ആ നടുഭാഗം ഇങ്ങനെ പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാലപ്പം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിന്റെ നടുഭാഗം ഇച്ചിരി ഒന്ന് പൊങ്ങിയിരിക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ അടുത്ത അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ചട്ടുവും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങളകി വരുന്നുണ്ട് കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പൊ നമുക്ക് ബാക്കി ഇരിക്കുന്ന മാവും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ അപ്പം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാനൊരു മുട്ടക്കറിയും വെച്ചിട്ടുണ്ട്. ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതേപോലെ കടലക്കറി, കിഴങ്ങ് കറി, ചിക്കൻ സ്റ്റൂ, ഇതിന്റെ എല്ലാം റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇതിന്റെ കൂടെ കാണിച്ചിട്ടില്ലേ. അപ്പൊ ഈ ഒരു അപ്പം ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.